എല്ലാവർക്കും സൈലം ലേണിംഗിലേക്ക് സ്വാഗതം. അപ്പോ പുതുവർഷം എന്ന് പറയുന്ന കവിതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് ടീച്ചർ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് പരീക്ഷയ്ക്ക് ഏറ്റവും സഹായകമാവുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ പറ്റുന്ന തരത്തിലേക്ക് ഈ പാഠഭാഗത്ത് എന്ത് ചെയ്യണം, നമുക്ക് സെറ്റ് ആക്കണം അല്ലെ. അപ്പൊ നമ്മളുടെ കഴിഞ്ഞ ലൈവുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പുതുവർഷം എന്ന് പറയുന്ന കവിതയുടെ ഓരോ വരികളും നമ്മൾ എന്ത് ചെയ്തതാണ്, കൃത്യമായിട്ട് നമ്മൾ പഠിച്ചതാണ് അല്ലെ. അപ്പൊ അതിൽ നിന്നും വരാൻ സാധ്യതയുള്ള മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പോ മിസ് ചെയ്യാതെ എന്ത് ചെയ്യുക, ഏറ്റവും പ്രധാനപ്പെട്ടവയാണ് എന്ന ബോധത്തോടു കൂടെ പോയിന്റുകളൊക്കെ കുറിച്ച് വെച്ച് മക്കൾ കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്ന എന്താണ്, ബാല്യകാലത്തെ കുറിച്ചാണ്. നമുക്കറിയാം ആ കവിത പഠിക്കുന്ന സമയത്ത് ടീച്ചർ റിപ്പീറ്റ് ചെയ്തത് പറഞ്ഞു തന്നിരുന്നു, എല്ലാ വർഷങ്ങളിലും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ബാല്യകാലത്തിന്റെ പ്രത്യേകതകൾ അല്ലെ. അപ്പൊ എന്ത് ചെയ്തിരുന്നു, നമ്മൾ പഠിച്ചിരുന്നു അല്ലെ, അമ്മ പറഞ്ഞതിന്റെ അപ്പുറത്ത് എന്ത് ചെയ്തിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല ബാല്യകാലത്ത് അല്ലെ. അമ്മ പറയുന്നതായിരുന്നു എന്ത്, അവസാനത്തെ വാക്ക് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അമ്മ പറഞ്ഞതിനപ്പുറം മറ്റൊന്നും ഇല്ലാതിരുന്ന കാലമാണ് ഏത്, ബാല്യകാലം അല്ലെ. ഓണക്കാലത്ത് എന്ത് ചെയ്തിരുന്നു, കൂട്ടുകാരോടൊത്ത് പാട്ടുപാടി പൂന്നുള്ളാൻ പോയിരുന്ന ഓർമ്മകളെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, കവിയിത്രി ഓർക്കുന്നുണ്ട്. അതേപോലെ എന്താണ്, ആ ദേവിതൻ കോവിലില്ലേ കരിവളകൾ എന്താണ്, ആ സ്വർണവളകളായി മാറാൻ വേണ്ടി എന്ത് ചെയ്തിരുന്നു, ആ കൈകൾ കൂപ്പി പ്രാർത്ഥിക്കണമെന്ന് അമ്മ പഠിപ്പിച്ചിരുന്നു അല്ലെ. അതായത് ബാല്യകാലത്തിൽ തന്നെ എന്താണ്, ദൈവഭയം അല്ലേ ഉള്ളിലേക്ക് എത്തിക്കുകയായിരുന്നു അമ്മ ചെയ്തത് അല്ലെ. അപ്പൊ ആ ഭയത്തിലൂടെ എന്ത് ചെയ്തിരുന്നു, ആ ദൈവത്തോട് അടുക്കാനും ദൈവഭക്തിയിൽ എന്താണ് ആ വിശ്വസിക്കാനും ഒക്കെ ആ കുഞ്ഞു മനസ്സിന് ആ സാഹചര്യം ഉണ്ടാക്കിയത് എന്താണ്, ഇത്തരം പ്രവൃത്തിയിലൂടെയായിരുന്നു അല്ലെ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ കുട്ടിയെ പഠിപ്പിച്ചു കൊടുത്ത ആരാണ്, അമ്മയാണ് അല്ലെ. അപ്പൊ കൈകൾ കൂപ്പി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്തായി മാറുമെന്ന് പഠിച്ചിരുന്നു, കരിവളകൾ സ്വർണവളകളായി തീരുമെന്ന് അമ്മ പഠിപ്പിച്ചിരുന്നതും ബാല്യകാലത്തിന്റെ പ്രത്യേകതയായിട്ട് പറയുന്നുണ്ട് അല്ലെ. ഇനി എന്താണ്, സ്കൂൾ ഓർമ്മകളെ കുറിച്ചാണ് അല്ലെ. പുസ്തക സഞ്ചിയിൽ കൊച്ചു നെല്ലിക്കയും പച്ചപ്പുളിയും ഒളിച്ച കാലം എന്നാണ് പറയുന്നത് അല്ലെ. അതായത് ആ ബാല്യകാലത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് എന്ത് ചെയ്യുന്നു കവിയത്രി, അത് വളരെ മധുരമുള്ള ഓർമ്മയായിട്ട് ഓർക്കുന്നത് നമുക്ക് കാണാം അല്ലെ. ഇനി ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്, നിഷ്കളങ്കമായി എല്ലാ ആളുകളോടും കൂടെ ചിരിച്ച് പുഞ്ചിരിച്ച് എല്ലാരെയും വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടമാണ് അല്ലെ ബാല്യകാലം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഒരു തീരാത്ത നോവായിട്ട് നമ്മളൊരു വേദനിപ്പിക്കുന്ന അല്ലെ വാർത്തയൊക്കെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ടിരുന്നു അല്ലെ. ചാന്ദിനി എന്ന് പറയുന്ന 5 വയസ്സുകാരി പെൺകുട്ടി അല്ലെ, ഇതേപോലെ എന്താണ് ആ ബാല്യകാലത്തിൽ നമുക്ക് ആളുകളുടെ ചതിയും വഞ്ചനയും ഒന്നും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല അല്ലെ. എല്ലാ ആളുകളോടും ചിരിച്ച് സ്നേഹത്തോടെ പെരുമാറാനേ നമുക്ക് അറിയുള്ളൂ അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ നമ്മൾ കണ്ടും കേട്ടും ഒക്കെ അല്ലെ വളരെ റീസെന്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞതാണ്. അപ്പൊ ബാല്യകാലത്തിന്റെ പ്രത്യേകതയാണെന്ത്, ആ ആരോടും വിദ്വേഷവും പകയും ഒന്നും ഇല്ലാതെ എല്ലാവരോടും കൂടെ എന്താണ് സ്നേഹത്തോടെ അല്ലെ പുഞ്ചിരിക്കാൻ കഴിയുന്ന കാലം എന്ന് പറയുന്നത് അല്ലെ. അതുപോലെ എന്താണ്, അന്ന് പൂക്കളം തീർത്തതും നിശ്ചയം ആരുടെ കൂടെ തന്നെയായിരുന്നു, അമ്മയോടൊപ്പമായിരുന്നു എന്ന് കവിയത്രി പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അമ്മ എന്ന് പറയുന്ന ബിംബം എല്ലാ കാലഘട്ടത്തിലും എന്ത് ചെയ്തിരുന്നു, കവിയത്രി കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതും നമ്മള് ഓർക്കേണ്ടതാണ്. അപ്പൊ ബാല്യകാലത്തിന്റെ പ്രത്യേകതകളാണ് നമ്മൾ പറഞ്ഞത്. ഒരു ഷുവർ ചോദ്യമാണ് കേട്ടോ, എല്ലാ വർഷങ്ങളിലും ബാല്യകാലത്തിന്റെ പ്രത്യേകതകൾ ചോദിക്കാറുണ്ട്. പഠിച്ചില്ലേ ആ ചോദ്യത്തിന്റെ ഉത്തരം, സെറ്റല്ലേ, ഇനി നമുക്കത് എഴുതാൻ പറ്റില്ലേ. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, എന്താണ് ബാല്യകാലം കഴിഞ്ഞു, ഇനി എന്തിനെ കുറിച്ചാണ്, കൗമാര കാലഘട്ടത്തെ കുറിച്ചാണ് അല്ലെ. എങ്ങനെയാണ് കവയിത്രി കൗമാര കാലഘട്ടത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. എങ്ങനെയാണ് ആ ശരീരവും മനസ്സും ഒക്കെ എങ്ങനെ പായുന്നു, സുഖങ്ങൾക്ക് പിന്നാലെ പായുന്ന അപകടം നിറഞ്ഞ കാലഘട്ടമാണ് അല്ലെ, വളരെ കരുതലോടെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണെന്ത് കൗമാരകാലം എന്നാണ് എന്ത് ചെയ്യുന്നത് കവിയത്രി കവിതയിലൂടെ പറയുന്നത് അല്ലെ. മാത്രമല്ല ആകുല ചിന്തകൾ അല്ലെ, തീരാത്ത പക, തിളയ്ക്കുന്ന സ്നേഹം, ഇതൊക്കെ എന്തിന്റെ പ്രത്യേകതയാണ്, കൗമാര കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ് എന്നും പറയുന്നു അല്ലെ. അങ്ങനെ ആപത്തുകൾ എവിടെയും പതിയിരിക്കുന്ന കൗമാരകാലത്തിൽ എന്താണ് ആരോടും ചേരുവാനാവാതെ അല്ലെ, വെറുപ്പും വിദ്വേഷവും പകയൊക്കെ നമ്മൾ ഉള്ളില് കൊണ്ടു നടക്കുന്ന കാലം കൂടെയാണ് എന്ത് കൗമാരകാലം എന്ന് പറയുന്നത് അല്ലെ. ബാല്യകാലത്തിൽ എന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്, എല്ലാവരോടും കൂടെ എന്താണ് പുഞ്ചിരിച്ച് സ്നേഹത്തോടെ നടന്നിരുന്നുവെങ്കിൽ കൗമാര കാലഘട്ടമാകുമ്പോൾ എന്ത് ചെയ്യുന്നു, എല്ലാവരോടും വിദ്വേഷവും പകയും ഒക്കെ സൂക്ഷിക്കുന്ന കാലമായിട്ട് മാറുന്നു. ഈ കൗമാര കാലഘട്ടത്തെ കുറിച്ച് പഠിച്ച സമയത്ത് ടീച്ചർ ഒരു വേർഡ് പഠിപ്പിച്ചു തന്നിരുന്നു അല്ലെ, ഒരു പ്രയോഗം പഠിപ്പിച്ചു തന്നിരുന്നു അല്ലെ. എന്താണ്,
വൈദ്യുത വീഴ്ച പോലെ ആപത്തായി മാറും കാലം. എങ്ങനെയാണ് ഉപമിക്കുന്നത് കൗമാരകാലത്തെ? വൈദ്യുത വീഴ്ചയോട് അല്ലെ ഏറ്റവും വേഗത നിറഞ്ഞതും അപകടം നിറഞ്ഞതും ഒക്കെ ആയിട്ടുള്ളതാണ് എന്ത് വൈദ്യുതി എന്ന് പറയുന്നത് അല്ലെ. തൊട്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഷോക്കടിക്കും, നമ്മൾ തട്ടിപ്പോകും അല്ലെ. അത്രമേൽ ഭയങ്കരമായിട്ടുള്ള ഭീകരമായിട്ടുള്ള ഒന്നാണ് എന്ത് വൈദ്യുതി എന്ന് പറയുന്നത് അല്ലെ. ആ വൈദ്യുതിയോട് കൗമാര കാലഘട്ടത്തെ ഉപമിക്കുന്നത് എന്തുകൊണ്ടാണ്? അത്രമേൽ അപകടം നിറഞ്ഞത് കൊണ്ടാണ് അല്ലെ. നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ പല ചതിക്കുഴിയിലും കൊണ്ടുപോയി ചാടും അല്ലെ. ആ ശ്രദ്ധയില്ലാതെ പെരുമാറിക്കഴിഞ്ഞാൽ വൈദ്യുതി എങ്ങനെയാണോ നമുക്ക് അപകടം ഉണ്ടാക്കുന്നത്, അതേപോലെ തന്നെ കൗമാര കാലഘട്ടവും എന്ത് ചെയ്യും? നമ്മളെ അപകടത്തിലാക്കുമെന്നാണ് പറയുന്നത് അല്ലെ. അപ്പോ കൗമാരത്തിന്റെ തീക്ഷ്ണതയും എന്ത് ചെയ്യുന്നു ഈ ഒരു പ്രയോഗത്തിലൂടെ അല്ലെങ്കിൽ ഉപമയിലൂടെ നമുക്ക് വ്യക്തമാവുന്നുണ്ട് അല്ലെ. അപ്പൊ ബാല്യകാലത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു, കൗമാര കാലഘട്ടത്തെ കുറിച്ചും പഠിച്ചു അല്ലെ. അപ്പൊ ഇത് രണ്ടും എന്താണ്? എല്ലാ വർഷങ്ങളിലും നിരന്തരം ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങളാണ്. ഇനി എന്താണ്? ഓണവും പൂവും മറന്ന മലയാള നാടിങ്ങ് ഗിന്ന ഞാൻ നോക്കി നിൽപ്പൂ എന്ന് കവയിത്രി പറയുന്നുണ്ട് അല്ലെ. ഓണത്തെയും പൂക്കളെയും ഒക്കെ മറന്ന മലയാള നാടിനെ വേദനയോടുകൂടെ ആര് നോക്കി നിൽക്കുന്നു എന്നാണ് പറയുന്നത്? കവയിത്രി നോക്കി നിൽക്കുന്നു അല്ലെ. എന്തായിരുന്നു അതിന്റെ അർത്ഥം? അതായത് പുതിയ കാലഘട്ടത്തെ മാറുന്ന കേരള സംസ്കാരത്തെ ആധുനികതയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു വരികളിലൂടെ കാണുന്നത് അല്ലെ. അതായത് നമ്മളുടെ ആഘോഷങ്ങളും ആചാരങ്ങളും ഒക്കെ എന്ത് ചെയ്തിരിക്കുന്നു? പുതിയ കാലത്ത് മൺമറഞ്ഞു പോയിരിക്കുകയാണ് അല്ലെ. പുതിയ കാലം എങ്ങനെയുള്ള കാലമാണ്? ഫ്ലാറ്റ് സംസ്കാരമാണ് അല്ലെ. മാറുന്ന കേരളത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് ഫ്ലാറ്റ് സംസ്കാരമാണ് അല്ലെ. അത്തരത്തിൽ ആളുകൾ എന്ത് ചെയ്തിരിക്കുന്നു? ആ വീടും പറമ്പും ഒന്നും ഇല്ലാതെ അല്ലെ, വീടും പറമ്പും മുറ്റമൊന്നും ഇല്ലാതെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഓണാഘോഷങ്ങളൊക്കെ ഉണ്ടാവുക അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള നമ്മുടെ സംസ്കാരവും നമ്മളുടെ ജീവിത രീതിയും ഒക്കെ എന്ത് ചെയ്തു? പുതിയ കാലത്തിനനുസരിച്ച് മാറപ്പെട്ടു അല്ലെ. അപ്പോ കവയിത്രിയുടെ എന്താണ് ഗൃഹാതുരത്വം കാത്തു സൂക്ഷിക്കുന്ന കവയിത്രിയുടെ മനസ്സ് എന്ത് ചെയ്യുന്നു? കാറ്റും മഴയും കൊടി ചുരുക്കി എന്ന് പറയുന്ന പ്രയോഗത്തിലൂടെ അല്ലെ. അത്തരത്തിലുള്ള പ്രയോഗം നമ്മൾ കണ്ടിട്ടില്ലേ കവിതയില്? അതിലൂടെ നമുക്ക് വിശദമാവുന്നുണ്ട്. അതുപോലെ ഫ്ലാറ്റിൽ നിന്നും എന്താണ് ഒരു കീർ ആകാശവും ഭാഗികമായിട്ടുള്ള മഴയും മാത്രമേ കാണാൻ പറ്റൂ അല്ലെ. പ്രകൃതിയെ പൂർണ്ണമായിട്ട് നമുക്ക് ആസ്വദിക്കാനൊന്നും സാധിക്കില്ല അല്ലെ. എന്ന് പറഞ്ഞതുപോലെ കർക്കിടകം മാറി എന്ത് ചെയ്യുന്നു? ആ ചിങ്ങം വരുന്ന കാലപ്പകർച്ചയും എന്ത് ചെയ്യാണ് ഈ വരികളിലൂടെ കവയിത്രി സൂചിപ്പിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത്തരത്തില് ഓണവും പൂക്കളും ഒക്കെ മറക്കുന്നതിലൂടെ ആ കേരള സംസ്കാരത്തിന്റെ കൊടിയാണ് ചുരുക്കപ്പെടുന്നത് എന്നാണ് കവയിത്രി അർത്ഥമാക്കുന്നത്. അപ്പൊ നമ്മുടെ ഓണാഘോഷങ്ങളൊക്കെ അല്ലെ നമ്മുടെ ചാനൽ ഓണങ്ങളായി മാറിയെന്നും അതുപോലെ എന്താണ് നമ്മുടെ ഭക്ഷണം വരെ എന്തായി മാറി ആ ഒന്നിച്ചെല്ലാവരും കൂടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിരുന്ന കാലഘട്ടത്തിൽ നിന്നും ആ ചൂടുവെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ആയിട്ട് കുക്ക് ചെയ്ത് കിട്ടുന്ന പാക്കറ്റുകളിലേക്ക് എന്താക്കപ്പെട്ടു നമ്മുടെ ഓണസദ്യയൊക്കെ മാറപ്പെട്ട ഒരു കാലഘട്ടം കൂടിയാണ് അല്ലെ. അപ്പൊ എല്ലാ അർത്ഥത്തിലും എന്താണ് ആ മാറിയ കാലത്തെ ലോകത്തെയാണ് ഖിന്നതയോടെ വേദനയോട് കൂടെ ആരും നോക്കി നിൽക്കുന്നത് കവയിത്രി നോക്കി നിൽക്കുന്നത് എന്നാണ് പറയുന്നത് അല്ലെ. ഇനി ഒരു പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ് കവയിത്രിയുടെ പ്രത്യാശകൾ അല്ലെ, എന്തിനെ കുറിച്ചാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ടീച്ചർ തുടക്കത്തിലേ പറഞ്ഞു തന്നിരുന്നു അമ്മ എന്ന് പറയുന്ന ഒരു ബിംബം കവിതയിൽ ഉടനീളം നമുക്ക് കാണാൻ പറ്റും അല്ലെ. അപ്പൊ എന്തിനും മീതയായിട്ടാണ് എന്ത് ചെയ്യുന്നത് കാലങ്ങൾ ഇങ്ങനെ കടന്നു പോയപ്പോൾ എല്ലാത്തിനും മീതയായിട്ട് ആരെ കാണുകയാണ് അമ്മ എന്ന സ്നേഹത്തെ കാണുകയാണ് അല്ലെ. അപ്പോ വരും കാലത്ത് ഇനിയുള്ള ഭാവിയിൽ എന്ത് ചെയ്യുന്നു ഈ പറയുന്ന കെട്ട കാലത്തിന്റെ കുരിയിലൊക്കെ മാറ്റി അല്ലെ, ഈ പറയുന്ന ആ കെട്ട കാലത്തെയൊക്കെ മാറ്റി എന്ത് ചെയ്യുന്നു അമ്മ വരും അല്ലെ. അമ്മ വരുമെന്ന ആ പ്രത്യാശ അല്ലെ, നല്ല കാലം വരുമെന്നൊരു പ്രത്യാശ അല്ലെ, ഐശ്വര്യം വരുമെന്ന പ്രത്യാശ എന്തിലുണ്ട് കവിത്രിയുടെ കവിതയിൽ അല്ലെ. അവസാന ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും അല്ലെ. അപ്പൊ എന്താണ് ആ ഇനി അമ്മ പകരുന്ന അല്ലെ അമ്മയുടെ ആ സ്നേഹം പോലെ എന്താണ് സമത്വ സുന്ദരമായിട്ടല്ലെ ഇനിയും എന്ത് ചെയ്യുന്നു ആ പഴയതുപോലെയുള്ള ഒരു ഓണവും ആഘോഷങ്ങളും ഒക്കെ വരുമെന്ന് കവിത്രി അല്ലെ ഓർക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അങ്ങനെ ഒരു പ്രത്യാശയിലാണ് എന്ത് ചെയ്യുന്നത് കവിത അവസാനിക്കുന്നത്. അതേപോലെ ഇതിനോട് ചേർത്ത് മക്കൾ പഠിക്കേണ്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് എന്താണ് അമ്മയെ തുമ്പപ്പൂവിനോട് അല്ലെ ഉപമിക്കുന്ന ഒരു എന്താണ് ഒരു ഭാഗം നമ്മൾ കവിതയിൽ കണ്ടിരുന്നു അല്ലെ. തുമ്പപ്പൂവിന്റെ കഥയൊക്കെ ടീച്ചർ ലൈവിൽ പറഞ്ഞു തന്നിട്ടില്ലേ, എന്തിനാണ് ഓണത്തിന് ഇത്രയധികം പ്രാധാന്യം തുമ്പയ്ക്ക് കൊടുക്കുന്നതെന്നൊക്കെ ഉള്ളത് അല്ലെ. അപ്പൊ എന്തുകൊണ്ടാണ് അമ്മയെ തുമ്പയോട് ഉപമിച്ചത് എന്നാണ് അല്ലെ. ഔചിത്യം എന്ന് പറഞ്ഞാൽ ഉചിതമായത്, എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നൊക്കെയാണ് ഉദ്ദേശിച്ചത് അല്ലെ. അപ്പൊ പൂക്കളത്തിലെ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൂവായിട്ട് ആ തുമ്പയെ നമ്മൾ പരിഗണിക്കുന്നു അല്ലെ. അതിന്റെ പരിശുദ്ധി കൊണ്ടാണ് അല്ലെ, അതിന്റെ എന്താണ് നൈർമല്യം കൊണ്ടാണ് അല്ലെ അതിനെന്ത് ചെയ്യുന്നത് ഏറ്റവും മഹത്തായ ഒന്നായിട്ട് നമ്മൾ കാണുന്നത് അല്ലെ. അപ്പൊ അതേ പരിശുദ്ധിയാണ് എന്ത് ചെയ്യുന്നത് കവയിത്രി അമ്മയിലും കാണുന്നത് അല്ലെ. ആ നൈർമല്യവും വെണ്മയും ലാളിത്യവും ഒക്കെ എന്താണ് ഉള്ള തുമ്പപ്പൂവിന്റെ ഗുണങ്ങൾ ആരിലും കാണുകയാണ് അമ്മയിലും കാണുകയാണ് കവയിത്രി ചെയ്യുന്നത്. അപ്പൊ
ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗത്തിൽ നിന്നും വരാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അല്ലെ, ബാക്കിയുള്ള ഒരു മാർക്കിന്റെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ ലൈവ് കണ്ടാൽ തന്നെ എന്താണ് ആ മാർക്കുകളൊക്കെ മുഴുവൻ നമുക്ക് കിട്ടും അല്ലെ, കാരണം ഓരോ വരികളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. അപ്പൊ ഈ ചോദ്യഭാഗങ്ങൾ കൂടെ എന്ത് ചെയ്യണം, മക്കളെ ശ്രദ്ധാപൂർവം പഠിക്കണം. അപ്പൊ എല്ലാവരും എന്താണ് പരീക്ഷയ്ക്ക് ഈ ഒരു പാഠഭാഗത്തിൽ നിന്നും ഫുൾ മാർക്ക് വാങ്ങണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.